ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ? വെയ്റ്റ് ലോസിനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ? വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയാണ് വേണ്ടത്. അതിൻ്റെ തൊലിയും അതുപോലെ തന്നെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഏകദേശം 3 കപ്പ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് പുതിന ഇല കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഇല ചേർക്കുന്നത്, പകരം തേനാണ്. ഏകദേശം 1/4 കപ്പ് തേൻ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ ഹെൽത്തി ആയിട്ട് ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് തേൻ തന്നെ ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. ഇപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വേണമെങ്കിൽ കുടിക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഇതിൽ അത്യാവശ്യം നന്നായിട്ട് നാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അരിച്ചെടുത്തിട്ട് കുടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റി ആവുക കേട്ടോ. എന്നാൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒട്ടും തന്നെ കുറയാനും പോകുന്നില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ ഒരു ജ്യൂസിലേക്ക് നമുക്കിനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ടേസ്റ്റൊക്കെ നോക്കുക. മധുരം ഇനിയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. ഇത് ഒരുപാട് സമയമൊന്നും വെച്ചിരിക്കേണ്ട, വേഗം തന്നെ സെർവ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മീതെ നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഉണ്ടാക്കി അപ്പോൾ തന്നെ കുടിക്കണം കേട്ടോ. എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ ചിലപ്പോൾ മാറാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ പുതിനയില അതുപോലെ തന്നെ നാരങ്ങ നീര് ഇതെല്ലാം ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല റിഫ്രഷിങ് ടേസ്റ്റാണ്. ഒരാളും ഇത് കുടിച്ചു കഴിഞ്ഞാൽ കുമ്പളങ്ങ കൊണ്ട് ഉണ്ടാക്കിയ ജ്യൂസാണെന്ന് പറയില്ല കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. വെയ്റ്റ് ലോസിനൊക്കെ സഹായിക്കുന്ന ഡ്രിങ്കാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ.